ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാജ്യങ്ങളുടെ പേര് കൊണ്ടുള്ള ചില ഇഡിയംസിനെ കുറിച്ചാണ്. അപ്പോ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോവാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, അതുപോലെ തന്നെ ആ ബെൽ ഐക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. ഇനി എന്റെ ഈ ചാനൽ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത് മാജിക് ബുക്ക് PSC SSC RRB. അതുപോലെ ഞാൻ മാത്സിനും ഇംഗ്ലീഷിനായിട്ട് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഫസ്റ്റ് ഇഡിയമാണ് ടു ടേക്ക് എ ഫ്രഞ്ച് ലീവ്. അവിടെ ഫ്രഞ്ച് എന്ന വാക്ക് വന്നിട്ടുണ്ട്. എന്താണ്? ഒരു രാജ്യത്തിന്റെ പേരാണ് ഫ്രാൻസ്. ഓക്കെ, അന്നേരം അതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് അനുവാദമില്ലാതെ ലീവ് എടുക്കുക, പെർമിഷൻ ഇല്ലാതെ. ടു ലീവ് വർക്ക് വിതൌട്ട് പെർമിഷൻ. ഇപ്പൊ നമുക്ക് ചില ഫോമിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പം ഒരു ലീവ് ലെറ്റർ എഴുതി കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ പ്രൊസീജിയേഴ്സ് കാണും. ഈ പ്രൊസീജിയേഴ്സ് ഒന്നും നമ്മൾ ഫോളോ ചെയ്യാതെ ചുമ്മാ വെറുതെ ഒരു കാരണവും ഇല്ലാതെ ഒരു ലീവ് എടുക്കുക, അതിനാണ് നമ്മൾ എന്ത് പറയാ, ഫ്രഞ്ച് ലീവ് എന്ന് പറയാം. അന്നേരം അങ്ങനെയുള്ള കേസസിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇഡിയമാണ് ടു ടേക്ക് എ ഫ്രഞ്ച് ലീവ്, ടു ലീവ് വർക്ക് വിതൌട്ട് പെർമിഷൻ. അടുത്ത ഇഡിയമിനകത്തേക്ക് വരാം, ഡച്ച് കറേജ്. അപ്പോ എന്താണ് ഡച്ച് കറേജ്? സ്ട്രെങ്ത് ഓർ കോൺഫിഡൻസ് ഗെയിൻഡ് വൈൽ ഡ്രിങ്കിങ് ആൽക്കഹോൾ. ഇപ്പൊ നമുക്ക് മദ്യപിച്ച് കഴിഞ്ഞാല് നമ്മുടെ മേൽ ഉദ്യോഗസ്ഥരെയൊക്കെ ചെന്ന് നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം, അന്നേരം നമുക്കൊരു പ്രത്യേക സ്ട്രെങ്തും കോൺഫിഡൻസും ഒക്കെ നമുക്ക് കിട്ടും. താളവട്ടം എന്ന് പറഞ്ഞ ഫേമസ് ആയ ഒരു പടമുണ്ട്. അതില് ഒരു കോമഡി രംഗമുണ്ട്. ജഗതി ഒരു വീട്ടിൽ ചെന്ന് കയറിയിട്ട് അവിടുത്തെ ഡോക്ടറിനെ തെറി വിളിക്കുന്നത്, അന്നേരം മദ്യപിച്ചുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇത് ചെയ്യുന്നത്. അന്നേരം എന്താണത്, അവിടെ നമുക്ക് ഉപയോഗിക്കാം ഡച്ച് കറേജ്. അതായത് ഒരു മദ്യപിച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു പ്രത്യേക കോൺഫിഡൻസും എനർജിയും ഒക്കെ കിട്ടും. എന്ത് ചെയ്യാൻ, ആരെന്ത് വേണമെങ്കിലും പറയാം. ഓക്കെ, അതിനെയാണ് ഡച്ച് കറേജ് എന്ന് പറയുന്നത്. സ്ട്രെങ്ത് ഓർ കോൺഫിഡൻസ് ഗെയിൻഡ് വൈൽ ഡ്രിങ്കിങ് ആൽക്കഹോൾ. നമുക്കിനി അടുത്ത ഇഡിയമിനകത്തേക്ക് വരാം, ടു ഗോ ഡച്ച്. ടു ഗോ ഡച്ചിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ടു ഷെയർ ദ കോസ്റ്റ് ഓഫ് സംതിങ് ഈക്വലി. അതായത് ഇപ്പൊ നമ്മള് എന്തെങ്കിലും ഒരു സാധനം ഒരു ഗ്രൂപ്പായിട്ട്, ഒരു അഞ്ചോ ആറോ ഏഴോ പേരുടെ ഗ്രൂപ്പായിട്ട് ചെന്ന് അത് വാങ്ങുകയാണ്. അപ്പോ നമ്മള് അതിന്റെ ബില്ല് ഷെയർ ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ ഭക്ഷണം കഴിക്കാൻ പോകുന്നു. സാധാരണ നമ്മൾ ചെയ്യുന്ന എന്താണ്, ഇപ്പൊ അഞ്ചു പേര് ചെന്ന് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാം, അന്നേരം ആരെങ്കിലും ഒരാളായിരിക്കും ബില്ല് പേ ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ടു ഗോ ഡച്ച് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാണ്, അവിടെ ബില്ല് ഷെയർ ചെയ്യുകയാണ്. ഇപ്പൊ അഞ്ചു പേരാണ്, 500 രൂപ ആയെങ്കിൽ ഓരോ ആളുകളും 100 വെച്ചിടും. ഓക്കെ, അതാണ് ടു ഗോ ഡച്ച് എന്ന് പറയാം. അടുത്ത് വരാം, ഇറ്റ്സ് ഓൾ ഗ്രീക്ക് ടു മീ. ഇറ്റ്സ് ഓൾ ഗ്രീക്ക് ടു മീ എന്ന് പറഞ്ഞാൽ സംതിങ് ഡിഫിക്കൾട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പൊ നമുക്ക് ഒന്നും പിടികിട്ടുന്നില്ല. ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരാള് സംസാരിക്കുന്നത് കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല, അന്നേരം നമുക്ക് എന്ത് പറയാം, ഇറ്റ്സ് ഓൾ ഗ്രീക്ക് ടു മീ, അങ്ങനെ നമുക്ക് പറയാം. നമുക്ക് അടുത്ത ഇടീമനകത്തേക്ക് വരാം, വെൻ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു. ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാല് നമ്മൾ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കണ്ടം തിന്നണം. ഓക്കെ, അതുപോലെ സിമിലർ ആയിട്ടുള്ളൊരു അർത്ഥമാണ് ഇവിടെയും. വെൻ വിസിറ്റിംഗ് എ ഫോറിൻ ലാൻഡ് ഫോളോ ദ കസ്റ്റംസ് ഓഫ് ദോസ് ഹു ലീവ് ദയർ. അതായത് ഇപ്പൊ നമ്മൾ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോവുകയാണെങ്കിൽ അവിടുത്തെ ആളുകൾ ഫോളോ ചെയ്യുന്ന ആ കസ്റ്റംസ് തന്നെ നമുക്കും ഫോളോ ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ഗൾഫിലേക്ക് പോവാണ്, അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എന്താണ്, എന്റയർലി ഡിഫറെന്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഭക്ഷണമായാലും ജോലിയുടെ കാര്യമായാലും മറ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്തായാലും എന്തായിരിക്കും, വ്യത്യാസമായിരിക്കും നമ്മുടെ രാജ്യം വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയുള്ള ഒരു സർക്കംസ്റ്റൻസിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഇഡിയമാണ് വെൻ ഇൻ റോം ഡു ആസ് റോമൻസ് ഡു. ഇനി നമുക്ക് അടുത്ത ഇഡിയമിനകത്തേക്ക് വരാം, എ ബുൾ ഇൻ എ ചൈന ഷോപ്പ്. അപ്പൊ എന്താണ് ചൈന ഷോപ്പ്? ചൈന ഷോപ്പ് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ ക്രോക്കറി ഐറ്റംസ് ഉണ്ടല്ലോ, അതായത് ഈ തറയിൽ വീണ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പാത്രങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെയുള്ള കടയാണ് ചൈന ഷോപ്പ് എന്ന് പറയുന്നത്. അതായത് ചൈന ഷോപ്പിൽ ചെന്ന് ഒരു വസ്തു വളരെ അശ്രദ്ധയോടുകൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് പെട്ടെന്ന് വീണ് പൊട്ടിപ്പോ, അവിടെ ഡിസ്ട്രക്ഷൻ ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, അന്നേരം ബിഹേവിംഗ് ഇൻ എ ക്ലംസി മാനർ എന്നാണ് ഇതിന്റെ അർത്ഥം. ക്ലംസി മാനർ എന്ന് പറഞ്ഞാല് ഓക്വേർഡ് മൂവ്മെന്റ് ഇൻ യൂസിങ് എ തിങ്, ഒരു വസ്തു ഉപയോഗിക്കുന്നത് എന്താണ് വളരെ അശ്രദ്ധയോടുകൂടിയാണെങ്കിൽ എന്തായിരിക്കും, അവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കും. ഓക്കെ, അന്നേരം ഇതിന് മറ്റൊരു മീനിങ്ങും കൂടെ ഉണ്ട്. നമ്മൾ ഒരു പ്രശ്നവും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒന്നും ആലോചിക്കാതെ ചെന്ന് കയറി എന്ത് ചെയ്യാം, പ്രശ്നം ഉണ്ടാക്കുകയാണ്. ഒരു ശ്രദ്ധയും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നു, അങ്ങനെ ഒരു അർത്ഥം കൂടെ ഇവിടെ ഉണ്ട്. അല്ല, ഒന്നും ആലോചിക്കാതെ നമ്മൾ എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കുന്നു. ഓക്കെ, അന്നേരം ഇതൊക്കെ സിമിലർ മീനിങ്സ് ആണ്.
Bull in a China shop in the Parayana, ear idiom, Ingenola Kislana, Ubayogin. Chinese whispers in the Varnala, Ipanamada, or you news of Egan. Adanada Satya Malada, a little inaccurate information, a little fake information, Anakadan in the Varayam, or your rumor on the Varayam. Okay. COVID-19 fake news social media. This is the Chinese whispers. This is the gossip. Chinese whispers. That is inaccurate information which comes from rumors or gossips. Okay. Chinese whispers.